90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് UDF കൺവീനർ MM ഹസൻ സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി അടക്കമുള്ള 4 പ്രധാനപ്പെട്ട പദ്ധതികളും UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ പിരിച്ചുവിടുമെന്ന് പറഞ്ഞതിനെ ഇന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരുത്തിയിരിക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതി തുടരുമെന്നും അഴിമതി വിമുക്തമായി അത് കൊണ്ടുപോകുമെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്. MM ഹസനിൽ നിന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവനയിലേക്ക് എത്തുമ്പോൾ നിലപാട് മാറിയിട്ടുണ്ടോ എന്നാണ് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. റിജി ലൂക്കോസ്, ഇടതുമുന്നണി ഇടതു നിരീക്ഷകൻ, കോൺഗ്രസിൽ നിന്ന് ആർ വി രാജേഷ്, BJP നിന്ന് ജോർജ് കുര്യൻ എന്നിവർ നമുക്കൊപ്പം തുടരുന്നു. റിജി ലൂക്കോസ്, ഇപ്പോൾ ആർ വി രാജേഷ് ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരം. ഒപ്പം നേരത്തെ ഞാൻ അവസാനിപ്പിച്ചത് 20 കോടി രൂപയുടെ ഒരു പദ്ധതിയിൽ 4.5 കോടി രൂപ കിക്ക്ബാക്കായും കമ്മീഷനായും നൽകിയെന്ന് ഈ കമ്മീഷനായി നൽകിയ കരാറുകാരൻ തന്നെ പറയുന്ന ഒരു കേസിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാനും FCRA കേസുമായി ബന്ധപ്പെട്ട് 120B അടക്കമുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുവാനുമാണ് CBI വന്നിരിക്കുന്നത്. അതിൽ FCRA ലംഘനം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞതോടുകൂടി സർക്കാരിൻ്റെ നിലപാട് ഇന്നലെ കാറ്റിൽ പറത്തുന്നൊരവസ്ഥയുണ്ടായി. എനിക്കറിയേണ്ടത് ഈ ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരാൻ CBIക്ക് കഴിയുമെന്ന് ഹൈക്കോടതി തന്നെ വിധി പറയുമ്പോൾ അതിനെതിരെ അപ്പീൽ പോകുമ്പോൾ ഈ സർക്കാരിന് ഇതിലെ ക്രമക്കേടുകൾ പുറത്തു വരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയാണോ എന്നാണ്. ഡോക്ടർ, ഹൈക്കോടതി ഒരു വിധിയും പുറപ്പെടുവിച്ചിട്ടില്ല. അത് CBI ആയിട്ടുള്ള കേസിന്റെ ആ അന്വേഷണം തുടരാമെന്ന് മാത്രമേ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളൂ. FCRA അന്വേഷണത്തിന്റെ പിന്നെ സാധ്യത എന്താണെന്നുള്ള ഇതേ ഹൈക്കോടതി തന്നെ 3 തവണ CBIയുടെ ചോദ്യം ഉത്തരവായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ആറുകാര്യ ചോദ്യത്തിന് മറുപടി, നിങ്ങളെ 20 കോടി രൂപ ഈ ലൈഫ് മിഷൻ വടക്കൻ ജില്ല ലൈഫ് മിഷൻ പദ്ധതിയിൽ അഴിമതി നടന്നു നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞായിരുന്നു. കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് ഒരിക്കലും വിലപ്പോകത്തില്ല ഡോക്ടറായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ആർവി രാജേഷ്. ആ പദ്ധതിക്ക് വേണ്ടി മാത്രമല്ല, അതിനകത്ത് ഞാൻ ആവർത്തിച്ച് പറയേണ്ടത് തിരുവനന്തപുരം കോൺസുലേറ്റിന്റെ ബിൽഡിംഗ് ഹൈദരാബാദിൽ അവരുടെ ബിൽഡിംഗ് പണിയുന്നതിന് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രൈബാണ് അയാള് കൊടുത്തതെന്ന് ആ മനുഷ്യൻ തന്നെ മാധ്യമങ്ങളുടെ മനസ്സിലോട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ വടക്കാഞ്ചേരി കണക്ട് ചെയ്ത് തന്നെയുമല്ല ആ യൂണിറ്റും പിന്നെ റെക്കർസിന്റെ തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധം, ആ കരാറിലൊന്നും സർക്കാർ ബന്ധമില്ല. രാജേഷ് നുണ പറയരുത്, നിങ്ങളുടെ നുണക്കുമാരങ്ങൾക്കെതിരെ ജനങ്ങൾ തിരിച്ചടി തന്നിട്ട് പോലും നിങ്ങൾ ആവർത്തിക്കാണ്ടോ? നിങ്ങൾ ഇത്ര ആരോപണങ്ങൾ പറഞ്ഞോണ്ടല്ലേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്ത്, എന്നിട്ട് കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾ നിഷ്കരണം നിങ്ങൾ ചവിട്ടി പുറത്താക്കിയില്ലേ? എന്നിട്ട് നിങ്ങൾ അത് ഉറച്ചു നിൽക്കുവാണ്. എന്തൊരു നാണക്കേട്! ജനങ്ങളുടെ വിധിയെ പോലും മാനിക്കാത്ത നിങ്ങളെയാണ് കേരളത്തിലെ പൊതുസമൂഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടക്കണക്കിന് വോട്ട് കൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. യൂണിടെക്കും അതുപോലെ റെഡ്ക്രോസും തമ്മിലുള്ള കരാറിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു ബന്ധവുമില്ല. MOI മാത്രമേ ഒപ്പിട്ടിട്ടുള്ളൂ. MOI എന്ന് പറയുന്നത് കരാറല്ല ആർവി രാജേഷേ, അത് ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അത് ഒരു ധാരണാപത്രം മാത്രം കൊടുത്തിരിക്കുന്നു. ഈ പറയുന്ന ബിൽഡിംഗിലോ അവർക്ക് ഇഷ്ടമുള്ള ഏജൻസിയെ കൊണ്ടോ കോൺട്രാക്ടറെ കൊണ്ടോ പഠിപ്പിക്കും, ഹാൻഡ് ഓവർ ചെയ്യും സർക്കാരിന്. യൂണിടെക്കും സർക്കാരും തമ്മിൽ ഒരു കരാറുമില്ലെന്ന് അങ്ങ് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. യൂണിടെക്കും പിന്നെ സർക്കാരും തമ്മിൽ ഡയറക്റ്റ് ഒരു കരാറുമില്ല. ശരി, ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ സ്ഥലം വിട്ടുകൊടുക്കുന്നത് സർക്കാരിന്റെ ഭൂമിയല്ലേ? അപ്പോൾ സർക്കാരുമായിട്ട് യൂണിടെക്ക് കരാർ ഒപ്പിടാതെ എങ്ങനെയാണ് സർക്കാരിന്റെ ഭൂമിയിൽ യൂണിടെക്ക് കെട്ടിടം നിർമ്മിക്കുക? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊക്കെയാണ് ഈ ബുദ്ധിപൂർവമായിട്ട് പണച്ചുപിടിക്കുക എന്നുള്ളത്. ഇത് അരുണൊരു സ്ഥലം പണിയുന്നുണ്ടെങ്കിൽ, ഒരു വീട് പണിയുന്നുണ്ടെങ്കിൽ, അത് ആ വീട് പണിയുന്ന കോൺട്രാക്ടറുമായിട്ടാണ് നിങ്ങൾ ഡയറക്ടറായിട്ട് എഗ്രിമെന്റ് ചെയ്യുന്നത്. കോൺട്രാക്ട് സപ്പോർട്ടർ ആയിട്ട് കൊടുക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ? അത് അയാളാണ് തീരുമാനിക്കുന്നത്. ഈ കെട്ടിടം പണി, ഈ കെട്ടിട സമുച്ചയങ്ങൾ, ഈ ഫ്ലാറ്റ് പണിയാനായിട്ടുള്ള എഗ്രിമെന്റ് പിന്നെ റെഡ്ക്രോസിന്റും ആ റെഡ്ക്രോസിന്റുമായിട്ടുള്ള ഒരു ധാരണാപത്രം പ്രകാരം റെഡ്ക്രോസിന്റ് ആണ് കണ്ടെത്തിയിരിക്കുന്ന യൂണിടെക്കിനെ. അവർ തമ്മിലാണ് എഗ്രിമെന്റ്. അതിനിങ്ങനെ സർക്കാരുമായിട്ട് ബന്ധം വരുന്നത് അത് വളരെ വ്യക്തമല്ലേ? ജോർജ് കുര്യൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ജോർജ് കുര്യൻ, ഇതിൽ ഇടതുമുന്നണി ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് ഈ സർക്കാരും യൂണിടെക്കും തമ്മിൽ ഒപ്പുവെക്കാത്ത ഒരു പദ്ധതി, സർക്കാരും റെഡ്ക്രോസിന്റും തമ്മിൽ മാത്രം ഒപ്പുവെച്ചിരിക്കുന്ന ഒരു പദ്ധതിയുടെ തുടർച്ചയായി സർക്കാർ 5 പൈസ പോലും വാങ്ങിയിട്ടില്ല. ഇതാണ് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്നലെ ഹൈക്കോടതിയിൽ വാദിക്കുകയും CBIയുടെ വാദത്തെ എതിർക്കുകയും ചെയ്തത്. പക്ഷേ ഹൈക്കോടതി അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. അതിനുശേഷം ഹൈക്കോടതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിലൊന്ന്, ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഈ സർക്കാരിന്റെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തുക സാധ്യമല്ല എന്നാണ്. ഈ കേസിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടാകാം, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടാവാം,
പക്ഷേ അതൊരു പോളിസി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അതിന് മുഖ്യമന്ത്രിക്കോ ബാക്കി മന്ത്രിമാർക്കോ ഇതിൽ ഇപ്പോൾ ക്രിമിനൽ ലയബിലിറ്റി ഇല്ല എന്ന് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞതോടുകൂടി ബി ജെ പിയുടെ പ്രചരണവും അസ്ഥാനത്തായി തീരുകയാണോ? ഇന്ന് ഒടുവിൽ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലപാട് മാറ്റിയത് ഈ ലൈഫ് മിഷനെ പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണോ? ബി ജെ പി ആ തിരിച്ചറിവിലേക്ക് എത്തിയോ? ലൈഫ് മിഷൻ പദ്ധതിയിലെ വടക്കാഞ്ചേരി പദ്ധതിയിലെ ഉദ്യോഗസ്ഥരത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചന എന്ന തലത്തിലേക്ക് ബി ജെ പി നിലപാട് മാറ്റുമോ? അല്ല, ഈ കോടതി വിധിയില് കോടതി വിധി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എം ഒ യുവിന്റെ സെക്ഷൻ 6 അതാണ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഫ്രോഡിന് അവസരമുണ്ടാക്കിയെന്നാണ് എം ഒ യു. അത് കോടതി വിധി പറയുന്നത് ഗവൺമെന്റ് ഓഫ് കേരള എന്നിട്ടിട്ട് സ്ലാഷ് ഇട്ടിട്ടാണ് ലൈഫിന് എഴുതിയിരിക്കുന്നത്. അത് യു എ കോൺസുലേറ്റു ആയിട്ടാണല്ലോ ആ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ സെക്ഷൻ 6 ഇതുപോലെയുള്ള അഴിമതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പഴുതായിട്ട് ഇട്ടു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഈ രണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, ഒന്ന് ബ്യൂറോക്രാറ്റിക് എക്സിക്യൂട്ടീവ് എന്ന് കോടതി പറയുന്നു. ആ ഭാഗത്ത് കോടതി പറയുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ കംപ്ലീറ്റ് ഒഴിവാക്കി എന്നല്ല പറയുന്നത്, അവർക്ക് ഈ കാര്യത്തില് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ, അവര് രേഖാമൂലം ഇങ്ങനെയുള്ള എഗ്രിമെന്റിന് കൺസെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആരാണ് പെടുന്നത് പെടാത്തതെന്നുള്ള FIR സന്തോഷീപ്പിനെതിരെയല്ലേ, അതുപോലെ തന്നെ അൺനോൺ ഓഫീസേഴ്സിനെതിരെയുമാണ്. അപ്പൊ അതിന്റെ അകത്ത് ജോർജ് കുര്യൻ, ഈ സർക്കാരിനും പിണറായി വിജയനും എതിരെ ബി ജെ പി ഉയർത്തിയ ആരോപണങ്ങൾ ഇന്നലെ ഹൈക്കോടതി വിധിയോടെ കാറ്റിൽ പറന്നു പോകുന്നതാണോ കണ്ടത്? അല്ലല്ലോ, ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, സാമ്പത്തിക ലാഭം ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അവരെ പെടുത്താവുന്ന ഈ 1 കോടി രൂപയെ ശിവശങ്കരൻ കൊണ്ടുപോയി സ്വന്തം അക്കൗണ്ടിലല്ലാതെ ലോക്കറിലല്ലാതെ വേറൊരാളുടെ ലോക്കറില്, അവിടെയാണല്ലോ ഈ ഇന്റലിജന്റ് ഫ്രോഡ് വരുന്നത്. അത് സ്വപ്നയുടെയും അതുപോലെ തന്നെ സി എ കാരന്റെയും ലോക്കറിൽ വെച്ചത് വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ എന്ന് അന്വേഷിക്കണ്ടേ CBI? അതല്ലേ കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഈ എം ഒ യു സൈൻ ചെയ്തത്, അതൊരു പ്രകടമായിട്ടുള്ള കൺസെന്റ് അല്ലേ? അല്ലല്ല, അത് റെഡ് ക്രസന്റുമായിട്ടുള്ള കരാറാണല്ലോ. ആ റെഡ് ക്രസന്റുമായി കരാർ ഒപ്പിട്ടതിനെ ബി ജെ പി എതിർക്കുന്നില്ലല്ലോ. പ്രശ്നമുണ്ടാവുന്നത് യൂണിടെക് കിക്ക് ബാക്ക് കൊടുത്തു, അതിൽ അഴിമതി വന്നു എന്നത് മാത്രമല്ലേ ഉള്ളൂ പ്രശ്നം? അല്ലല്ല, അങ്ങനെയല്ലല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഇവിടെ റെഡ് ക്രോസ് അല്ലേ, റെഡ് ക്രോസ് ഇവിടെ ഉള്ളത്? ഇതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കറിയാം, ഖത്തർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുവൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ അകത്തെല്ലാം മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് റെഡ് ക്രോസിലേക്കാണ്. റെഡ് ക്രസന്റ് ആണെങ്കിലും യു ഇ കോൺസുലേറ്റ് ആണെങ്കിൽ എന്താണ്, റെഡ് ക്രസന്റ് ആണെങ്കിൽ എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വാഭാവികമായും റെഡ് ക്രസന്റ് യൂണിടെക്കിന് കൊടുത്താലും ഇതേ പ്രശ്നം തന്നെയല്ലേ? യു ഇ കോൺസുലേറ്റ് തന്നെയാണ്. അല്ലല്ല, ഞങ്ങളെ സമയത്തുള്ള വിഷയം അതല്ല. ഈ പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതിയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. കണക്ക് വെച്ച് അങ്ങൊന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ വിഹിതം സംസ്ഥാന സർക്കാർ പറഞ്ഞോട്ടെ, അരുണിന്റെ കമ്മ്യൂണിസ്റ്റ് ചാടി വരുന്നു, അരുണിന്റെ ഉള്ളിൽ നിന്ന് ജോർജ് കുര്യൻ ചോദിച്ചത് താങ്കളോട് ചോദിക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് താങ്കൾക്ക് ആരോപിക്കാം. എന്റെ പോയിന്റ് ഒന്ന് പറഞ്ഞോട്ടെ, ഇന്ത്യയില് പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കുന്നതിൽ അഴിമതി കാണിച്ച ഒരേ ഒരു സ്റ്റേറ്റ് ആണ് കേരളം. നീ അരുൺ എവിടുന്നെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ പറയാം. അത് 4.5 കോടി രൂപ അഴിമതി നടന്നിരിക്കുന്നു, അത് ശരിയാണല്ലോ. പാവപ്പെട്ടവന് വീട് വെക്കാനുള്ളതാണല്ലോ അത്, ഈ കേരളത്തിലല്ലേ നടന്നത്? അത് അന്വേഷിക്കേണ്ട എന്ന് 24 കൂടെ ആരും പ്രഖ്യാപിക്കൂ. ഞാൻ പറയുന്നു, ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രിയെ ഞാൻ സ്വതന്ത്രനാക്കി വിട്ടിരിക്കുന്നു. പാവം മനുഷ്യൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല
ധനകാര്യ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ മീഡിയ അഡ്വൈസറുമാണ് പ്രഖ്യാപിച്ചത് 4.5 കോടിയുടെ അഴിമതി നടന്നിരിക്കുന്നുവെന്ന്. അവരുടെ മീഡിയയിൽ ഇരുന്നുകൊണ്ട് അത് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണ്ടേ? അതന്വേഷിക്കണം. അതാണ് കോടതി പറഞ്ഞത്. എങ്ങനെ അന്വേഷിക്കണം? ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് നേട്ടമുണ്ടായിട്ടുണ്ടോ? ആ 1.5 കോടിയുടെ രൂപ ഞാൻ പറഞ്ഞത് അതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇത് കൺസെന്റ് കൊടുത്തിട്ടുണ്ടോ? റിട്ടേൺ ആ ഭാഗം ആരും വായിക്കുന്നില്ല. അൺലെസ് എന്ന് പറഞ്ഞ ആ സെന്റൻസിന്റെ അവസാനം പറയുന്നുണ്ട് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ പറ്റി. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രണ്ട് കാര്യത്തിന്റെ പേരിൽ ഈ മുഖ്യമന്ത്രിക്കെതിരെ. കാരണം ഇതാരാണ് ഇതിന്റെ പിന്നിൽ നിന്നത്? ശിവശങ്കരനല്ലേ? ശിവശങ്കരനല്ലേ യു വി ജോസിനെ വിളിച്ചിട്ട് എല്ലാം ശരിയായിട്ടുണ്ട് ഒപ്പിട്ടോളാൻ പറഞ്ഞത്? അപ്പൊ ആ ശിവശങ്കരന്റെ അക്കൗണ്ടില് അല്ലെങ്കിൽ വ്യാജ അക്കൗണ്ടില് അല്ലെങ്കിൽ സ്വന്തക്കാരുടെ അക്കൗണ്ടില് ബന്ധപ്പെട്ടവരുടെ അക്കൗണ്ടിലല്ലേ 1 കോടി രൂപ ഇരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അന്വേഷിക്കണം. അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആരെയും വെറുതെ വിട്ടിട്ടില്ല. ഒറ്റ നിമിഷം, റെജി ലൂക്കോസ്, ഇന്നലത്തെ കോടതി വിധിയിൽ വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെതിരെ അന്വേഷണം ചെന്നെത്തുന്നതിന് ഒരു തടസ്സവും ഇല്ല എന്ന് തന്നെയാണ് ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. ആ അർത്ഥത്തിൽ ശിവശങ്കറിന് ലഭിച്ച 1 കോടി രൂപയുടെ കമ്മീഷന്റെ വിഹിതം ആർക്കൊക്കെ പോകുന്നു? ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റാർക്കെങ്കിലും ഇതുമായിട്ട് പങ്കുണ്ടായിരുന്നു? ഈ ഹൈ ഇന്റലക്ച്വൽ ഫ്രോഡ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഈ ഉന്നതതല ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റേതെങ്കിലും വ്യക്തികൾക്ക് പങ്കുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അത് സ്വാഭാവികമായും അന്വേഷിക്കാൻ സി ബി ഐ വരുമ്പോൾ ആ സി ബി ഐ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അപ്പീൽ നൽകാൻ ഈ ഹൈക്കോടതി വിധിക്കെതിരെ പോകുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഈ സർക്കാർ മടിയിൽ കനമില്ലാത്ത സർക്കാരാണ് എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും മടിയിലും മുതുകിലും കനമുണ്ടെന്നുള്ള ഭയമല്ലേ മുൻപിൽ തെളിയുന്നത്? അല്ല, അതെങ്ങനെയാ ഭയമായിട്ട് വരുന്നത്? അതായത് പിന്നെ കോടതിയിൽ സി ബി ഐ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് അത് നിരീക്ഷിച്ചിട്ടുള്ള ഒരു നിരീക്ഷണമാണ് കോടതി കൊടുത്തിരിക്കുന്നത്. വിധി എന്ന് പറയുന്നത് സി ബി ഐക്ക് അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനുള്ള വിധിയാണ് ഇവിടെ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ആ വിധിയിൽ വളരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഹൈക്കോടതി ഇതിൽ സംസ്ഥാന മുഖ്യമന്ത്രിയോ മന്ത്രിമാരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഒരുപക്ഷെ എക്സിക്യൂട്ടീവ് അതായത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ എങ്കിൽ അത് അന്വേഷിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അന്തിമ വിധിയൊന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും ആ പരാമർശത്തിനെതിരായിട്ട് പിന്നെ മേൽക്കോടതിയിൽ അറിഞ്ഞു കൊടുക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും സംസ്ഥാന സർക്കാരുണ്ട്. അതിന്റെ ഒരു പരമ്പര തന്നെ ഈ സംസ്ഥാനത്തുണ്ട്. പിന്നെ ജോർജ് കുര്യനകത്ത് വളരെ കൃത്യമായ ഒരു വ്യക്തത ഒന്നുമില്ല. ജോർജ് കുര്യൻ തപ്പി തടയുന്ന ചില കാര്യങ്ങളിൽ അദ്ദേഹം ശരിയെന്നും പറയുന്നത് ചില തെറ്റാണെന്നും പറയും. അവസാനമാണ് പുള്ളിക്ക് ബോധോദയം ഉണ്ടായത് 4.5 കോടി രൂപ പിന്നെ അടിമതി നടന്നിരിക്കുന്നു. തെറ്റാണ് ജോർജ് കുര്യൻ. ജോർജ് കുര്യൻ നല്ല സുഹൃത്താ. ജോർജ് കുര്യൻ ആ പൈസ ട്രാൻസാക്ഷൻ നടത്തി എന്തിനാണെന്നറിയോ? അത് യൂണിടെക്കും റെഡ്ഡസിന് തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. യൂണിടെക്കിന്റെ ഉടമസ്ഥൻ ഈ പറയുന്ന അതിന്റെ ഉടമ 4.5 കോടി രൂപ കൈപ്പിന് കൊടുത്തിരിക്കുന്നത് അവര് പണിയാൻ പോകുന്ന രണ്ട് വലിയ അവരുടെ കെട്ടിടങ്ങള് തിരുവനന്തപുരത്തും ഹൈദരാബാദിലുള്ള ബിൽഡിംഗിന്റെ കോൺട്രാക്ട് കിട്ടാനുള്ള കൈക്കൂലിയാണ് കൊടുത്തിരിക്കുന്നത്. അത് കോൺട്രാക്ട് ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അധികം സന്ദീപ് നായർ ബിജെപിയിലാണല്ലേ സന്ദീപ് നായർ ബിജെപിക്കാരനല്ലേ? ആ ബിജെപിക്കാരനുള്ള കൈക്കൂലി ആയിരിക്കും അവർ. പക്ഷേ സന്ദീപ് നായർ ബിജെപിക്കാരനാണെന്ന് എനിക്കറിയില്ല. ബിജെപിയുടെ കൗൺസിലറുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തിച്ച തെളിവല്ലേ? അയാളോടൊപ്പം പിന്നെ സന്ദീപ് ചോദ്യം തെളിവല്ലേ? ഫേസ്ബുക്കിൽ അനുവദിച്ചല്ല. അങ്ങനെയാണെങ്കിൽ ഫേസ്ബുക്കിൽ പാർട്ടി ഫ്ലാഗ് കാണിച്ചിട്ട് പ്രൊഫൈൽ പിക്ചർ ഇട്ടാൽ അതിൽ അവർ പാർട്ടി അംഗമാണെന്ന് പറയേണ്ടി വരും. റെജി ലൂക്കോസ്, ഒരു നിമിഷം. പക്ഷെ സന്ദീപ് നായരുടെ കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന 68 ലക്ഷം ഉണ്ട്. ഖാലിദിന് കൊടുത്തിരിക്കുന്ന 3.20 കോടി ഉണ്ട്. ഇത് ഒരു നിമിഷം ജോർജ് കുര്യൻ, ഈ 4.5 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ചാനലിൽ ഇരുന്ന മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേശകൻ പറയുമ്പോ ജനങ്ങൾ വിശ്വസിച്ചു. എങ്കിൽ അത് ആര് നടത്തി എന്നുള്ളത് തെളിയിക്കപ്പെടണ്ടേ? താങ്കൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ വിജിലൻസിന് യു എ ഇ കോൺസുലേറ്റിന്റെ അഴിമതി അന്വേഷിക്കാൻ കഴിയുമോ?
വിജിലൻസിന് ഈ ഹൈദരാബാദിലും തിരുവനന്തപുരത്തെയും യു എ ആസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കിക്ക് ബാക്ക് ആണ് എന്നുള്ളത് വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയുമോ? കേരളത്തിന്റെ അതിർത്തി കടന്ന് ഒരു ഇഞ്ച് നീങ്ങാൻ വിജിലൻസിന് കഴിയുമോ? അതുകൊണ്ടാണ് ഇത് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയുന്നത്. അതിനെന്തിനാണ് പിണറായി വിജയൻ സർക്കാർ ഭയക്കുന്നത്? തീർച്ചയായിട്ടും സി ബി ഐ കേരളത്തിലേക്ക് ആദ്യത്തെ ഫ്ലൈറ്റ് തന്നെ ലാൻഡ് ചെയ്ത് എന്തിനാ? കേരള സംസ്ഥാന സർക്കാരിനെ അല്ലെ, ഇടതുപക്ഷ സർക്കാരിനെ പിണറായി? നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചിട്ട്, നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ജൂലൈ മാസം 8-ാം തീയതി എഴുതി കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് കേന്ദ്ര ഏജൻസിക്കും വരാം. അന്ന് ആ കത്തിൽ ഒരു കോമ ഇട്ടിട്ട് സി ബി ഐ ഒഴികെ എന്ന് മുഖ്യമന്ത്രി എഴുതിയില്ലല്ലോ. എന്താ കാരണം? അല്ല, സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധിയിൽ പെടാത്ത എയർപോർട്ടിനുള്ളിലെ കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട കൊള്ളയടിയും സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അന്വേഷിക്കും. യു എ കൗൺസിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ പരിധി പെടുന്നതാണോ സർ? യു എ കൗൺസിലേക്ക്? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചാരിക്കൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ കേസിൽ കുടുക്കാൻ ശ്രമിച്ചപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി എവിടെ വരുത്തണമെന്നും അത് പ്രധാനമന്ത്രിക്ക് ലെറ്റർ കൊടുത്ത് നിങ്ങൾ അന്വേഷിക്കൂ, സംസ്ഥാന പോലീസിനാണ് യാതൊരു പവറും ഇല്ലാതെ കത്ത് കൊടുത്ത കേരള സംസ്ഥാന വിളിച്ചു വരുത്തി കുടുങ്ങിക്കഴിഞ്ഞിട്ട് ഇവർ രാഷ്ട്രീയ താല്പര്യമാണെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായി സംശയമുണ്ടാവും. റജി ആർ വി രാജേഷ്, ഇവിടെ ജോർജ് കുര്യൻ സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ സംശയങ്ങൾ മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അനിലക്കര കേസ് കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കുന്നു. അതിൽ രാഷ്ട്രീയമൊന്നുമില്ലെന്നും ഒക്കെ വിശ്വസിക്കുന്നു. പക്ഷെ അപ്പോഴും അന്വേഷിക്കാൻ വരുന്ന സി ബി ഐയെ കുറിച്ച് കോൺഗ്രസിന് എന്ത് നിലപാടാണ് ഉണ്ടായിരുന്നതെന്ന് ഇവർ അന്ന് മുതൽ തന്നെ ചോദിക്കുന്നു. ഈ സി ബി ഐ അന്വേഷണം ആകാമെന്ന ഹൈക്കോടതി വിധിയെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യുന്നു. ലൈഫ് മിഷൻ പദ്ധതിയെ മൊത്തം വിമർശിച്ചതിൻ്റെ തിരിച്ചടിയെ ഭയന്നുകൊണ്ട് ലൈഫ് മിഷൻ പദ്ധതി തുടരും, പക്ഷേ ഇതുപോലെയല്ല തുടങ്ങിയ നിലപാടുകൾ യു ഡി എഫ് സ്വീകരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ സി ബി ഐ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? അത് കേരളത്തിൽ മാത്രം നടക്കുന്നൊരു ഫിനോമിനയാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജേഷ്? അല്ല, സി ബി ഐ അടക്കമുള്ള ഒരു അന്വേഷണ ഏജൻസികളെയും കോൺഗ്രസ് എതിർക്കുന്നില്ല. സി ബി ഐ അടക്കമുള്ള ഇന്ത്യയുടെ എല്ലാ അന്വേഷണ ഏജൻസികളെയും അത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഈ അന്വേഷണ ഏജൻസികൾ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ മൊത്തം കോൺഗ്രസ് എതിർത്തു, ഛത്തീസ്ഗഡിൽ എതിർത്തു, എതിർത്തു. അല്ല, ഞങ്ങൾ എതിർക്കുന്നത് എന്താണ്? ഞങ്ങൾ അന്വേഷണ ഏജൻസികൾക്കെതിരാണോ? ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം സി ബി ഐ വേണ്ട എന്ന് പറയുന്നുണ്ടോ? ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ വേണ്ട എന്ന് പറയുന്നുണ്ടോ? ഞങ്ങൾ പറയുന്നത് പാടില്ലെന്ന് പറയുന്നുണ്ട്. സംസ്ഥാനത്തെ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് അല്ല പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായി, ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയ താല്പര്യം അനുസരിച്ച് ഈ അന്വേഷണ ഏജൻസികളെ ദുർവിനിയോഗം ചെയ്യുന്നു. അങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്നതിനെ മാത്രമാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇവിടെ അഴിമതി നടന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? സംസ്ഥാനത്തെ മന്ത്രി പറയുന്നു അഴിമതി നടന്നിട്ടുണ്ടെന്ന്, എല്ലാവരും പറയുന്നു അഴിമതി നടന്നിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു അഴിമതി, അത് വിദേശ ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയാണ്. അപ്പോൾ സി ബി ഐക്ക് മാത്രമേ ഈ അന്വേഷണം നടത്താൻ കഴിയുള്ളൂ. യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട അഴിമതിയാണ്. അപ്പോൾ സി ബി ഐക്ക് മാത്രമേ അന്വേഷണം നടത്താൻ കഴിയുള്ളൂ. അവിടെ തിടുക്കപ്പെട്ടതിനാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. സി ബി ഐ അന്വേഷിക്കട്ടെ. ആ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ശ്രമിച്ചാൽ അതിനെ ഞങ്ങൾ ന്യായീകരിക്കുകയാണോ? അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യണോ? ഇല്ലല്ലോ. അതുകൊണ്ട് സി ബി ഐ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. വളരെ വ്യക്തമായി ആദ്യം മുതലേ ഞങ്ങൾ സി ബി ഐ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അനിലക്കരെ കത്തുകൊടുത്തത് അതുകൊണ്ടാണ്. സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ അന്വേഷിക്കാൻ വേണ്ടി യാതൊരു അധികാരവും ഇല്ല. അവിടെ സി ബി ഐ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ആ വിജിലൻസ് അന്വേഷണം ഈ കേസിൽ നിലനിൽക്കുന്നില്ല. പിന്നെ ഇവിടെ എഫ് സി ആർ ഐ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു കക്ഷിയാണ് ഇതിനകത്ത്. അതോടൊപ്പം തന്നെ യു എ ഇ കോൺസുലേറ്റ് ഒരു കക്ഷിയാണ്. ഈ രണ്ടു കക്ഷികളും അല്ലാതെ മൂന്നാമത് രണ്ട് കക്ഷികൾ തമ്മിൽ കരാർ ഏർപ്പെടുമ്പോൾ ആ കരാർ നിയമവിധേയമാണോ? ആ കരാർ നിയമവിരുദ്ധമല്ലേ? അതിന് കുടപിടിച്ചതാരാണ്? ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കാൻ വേണ്ടി, എം ഒ യു ഉണ്ടാക്കാൻ വേണ്ടി രൂപം കൊടുത്തത്, ഈ എം ഒ യു രൂപം കൊടുത്തത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഈ ഫയലുകളെല്ലാം മുഖ്യമന്ത്രി അടക്കം, വകുപ്പ് മന്ത്രിമാരടക്കം, ഈ ഉദ്യോഗസ്ഥന്മാരടക്കം കണ്ടതാണ്. അപ്പൊ ഇവിടെ അഴിമതിയുടെ പങ്ക് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനാണോ,
പൊളിറ്റിക്കൽ നേതൃത്വത്തിനാണോ അതോ ഉദ്യോഗസ്ഥ നേതൃത്വത്തിന് മാത്രമാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അഴിമതി നടന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പൊ അഴിമതിയുടെ പങ്ക് ആർക്കൊക്കെ പറ്റിയിട്ടുണ്ട്, അത് മുഖ്യമന്ത്രിയിലേക്ക് പോയിട്ടുണ്ടോ, അത് ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ, അതൊക്കെ അന്വേഷണത്തിലൂടെയല്ലേ വരേണ്ടത്. അന്വേഷണം കഴിയുമ്പോഴല്ലേ ഈ കാര്യങ്ങളൊക്കെ വെളിവാകുകയുള്ളൂ. ഇവിടെ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു എന്നൊക്കെയാണ് റജി ലൂക്കോസ് അടക്കം കഴിഞ്ഞ രണ്ടു ദിവസമായി കഴിഞ്ഞ ദിവസം മുതൽ സി പി എം കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പ്രതിയായിട്ടുണ്ടോ ഈ കേസിൽ? മുഖ്യമന്ത്രി ഇതുവരെ പ്രതിയല്ല. ആ പ്രതിയല്ലാത്ത ഒരാളിന് ഹൈക്കോടതി ക്ലീൻ ചിറ്റ് കൊടുത്തു എന്നാണ് സി പി എം പ്രചരിപ്പിക്കുന്നത്. നാളെ പ്രതിയാകുമായിരിക്കാം. പ്രതിയാകുമ്പോൾ ഒരുപക്ഷെ കോടതി ക്ലീൻ ചിറ്റ് കൊടുത്താൽ നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ. ഇപ്പൊ ഈ സംസ്ഥാനത്തെ ട്രഷറിയിലേക്കും അക്കൗണ്ടിലേക്കല്ലേ പൈസ വന്നിരിക്കുന്നത്? പക്ഷെ അതിന്റെ ചോദ്യം വേറെയാണ്. നിങ്ങളുടെ സമുന്നതമായ നേരം നിങ്ങൾ പറഞ്ഞത് ഇന്ത്യയിൽ ഒരു ദേശീയ അന്വേഷണ ഏജൻസി ഈ രാജ്യം തീർച്ചയായിട്ടും കോൺഗ്രസ് എതിർക്കുന്നില്ല എന്ന് ഇങ്ങനെ പറയാൻ മാത്രമൊക്കെ അറിവ് രാജേഷിന്റെ ഈ രീതിയിലൊക്കെ ഉള്ള നാവുകളുമായിട്ട് ഇങ്ങനെ ചലിപ്പിക്കാവോ? അറിവ് രാജേഷിനൊക്കെ ലക്ഷ്യം എന്താണ്? ബി ജെ പിയിലേക്കാണോ? ബിജെപിയുടെ വ്യക്തപരമ്പ് സംസാരിക്കുന്നത് സോണിയാഗാന്ധി ടൈംസ് ഈ അന്വേഷണ ഏജൻസികൾ ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. പ്ലീസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നിങ്ങൾ 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 സംസ്ഥാന താങ്കളുടെ പ്രസംഗം കേൾക്കാനല്ലോ ഇരിക്കുന്നത്. താങ്കൾ ചോദ്യം ചോദിച്ചു നിങ്ങളുടെ രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ വന്ന് സംസ്ഥാന സർക്കാരിനെ ഈ ഏജൻസികൾ ദ്രോഹിക്കുന്നതിനെതിരെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളുടെ പ്രതിപക്ഷ നേതൃത്വം ഭീഷണിപ്പെടുത്തി ഇവിടെ ഓടിച്ചു വിട്ടില്ലേ? നിങ്ങളുടെ ലക്ഷ്യം കൊണ്ടാണ്? നിങ്ങളുടെ ലക്ഷ്യം ബി ജെ പിയിലേക്കാണോ? നിങ്ങൾ ബി ജെ പിക്കാരെ പോലാണ് ഈ ചാനലിൽ സംസാരിക്കുന്നത്? രണ്ടു വ്യക്തി സംസാരിക്കുന്നത് നിങ്ങള് എന്റെ രാഷ്ട്രീയവും കോൺഗ്രസിന്റെ രാഷ്ട്രീയവും ഒന്നും ചോദ്യം ചെയ്യാൻ റജി ലൂക്കോസ് വന്നിട്ടില്ല. റജി ലൂക്കോസിനെ പോലെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളല്ല ഞാൻ. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. താഴെത്തട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കോൺഗ്രസിന്റെ പൊടി പിടിച്ച് വന്ന ആളാണ്. എന്റെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാനൊന്നും റജി ലൂക്കോസ് പറഞ്ഞിട്ടില്ല. എന്റെ രാഷ്ട്രീയ നിലപാടുകളെ എന്റെ രാഷ്ട്രീയ വിശ്വാസത്തെ റജി ലൂക്കോസ് ചോദ്യം ചെയ്യരുത്. ഒരു കാരണം വെച്ചാൽ അതിനൊന്നുള്ള ആർജവും താങ്കൾക്കില്ല. അതിനുള്ള ആർജവും താങ്കൾക്കില്ല. അല്ല, ഇതിനകത്ത് വളരെ വ്യക്തമാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് വിജിലൻസ് സംസ്ഥാന ഗവൺമെന്റ് കീഴിലാണ്. വിജിലൻസ് പല കേസുകളിലും യു ഡി എഫ് നേതാക്കൾക്കെതിരായി കള്ളക്കേസുകൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് വിജിലൻസ് വേണ്ട എന്ന് ഞങ്ങൾ പറയാറുണ്ടോ? വിജിലൻസ് എന്ന് പറയുന്ന ഒരു അന്വേഷണ സംവിധാനമാണ്. ആ അന്വേഷണ സംവിധാനം സംസ്ഥാനത്ത് വേണം. സി ബി ഐ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു കുറ്റാന്വേഷണ ഏജൻസിയാണ്. ആ ഏജൻസി ഇന്ത്യയിൽ വേണം. ആ വിജിലൻസ് വേണ്ട, സി ബി ഐ വേണ്ട എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇതിനെയൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ അനുസരിച്ച് ഏതെങ്കിലും സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി സി ബി ഐ ഉപയോഗിക്കുമ്പോൾ അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും. എന്ന് പറഞ്ഞ് സി ബി ഐ അന്വേഷണം മുഴുവൻ വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലൈഫ് മിഷനെതിരെ എം എം ഹസൻ നടത്തിയ പ്രസ്താവന തിരിച്ചടിയായി എന്ന തിരിച്ചറിവിലായിരിക്കുമോ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലൈഫ് മിഷൻ പദ്ധതി തുടരും, പക്ഷേ അത് അഴിമതി മുക്തമായി തുടരും എന്നുള്ളത്? ഇങ്ങനെയൊരു നിലപാട് തന്നെ ആയിരിക്കുമോ ബി ജെ പിക്കും ഉണ്ടാവുക? കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലെങ്കിലും ഒരുപക്ഷെ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് ബി ജെ പിക്ക് വലിയതരം വിമർശനങ്ങൾ. ഈ ഒരൊറ്റ പദ്ധതിയിലെ അഴിമതി അത് മാറ്റിവെച്ചാൽ ലൈഫ് മിഷൻ പദ്ധതി സാധാരണക്കാരായ പാവപ്പെട്ട 2.5 ലക്ഷം മനുഷ്യർക്ക് ഇനി 3 ലക്ഷത്തോളം ആളുകൾക്ക് പാർപ്പിടം കൊടുക്കുന്ന ഒരു പദ്ധതി, ആ പദ്ധതി സർക്കാരിൻ്റെ ഒരു വലിയ പദ്ധതിയാണെന്നും അത് ഒരു കോംപ്രിഹെൻസീവ് വികസന പദ്ധതിയാണെന്നാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. ഇതേ നിലപാട് തന്നെയാണോ ബി ജെ പിക്കുള്ളത്? അതിൽ ഹസൻ പറഞ്ഞതാണോ ബി ജെ പി ചേരുന്നത്, അഥവാ ബി ജെ പിക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ കഴിയുക, അതല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതാണോ, ഇതല്ല മറ്റൊരു വ്യത്യസ്തമായ നിലപാട് ബി ജെ പിക്കുണ്ടോ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി? മാനിഫെസ്റ്റോയിൽ നിങ്ങൾ എന്തെഴുതും? ലൈഫ് മിഷൻ പദ്ധതി നിർത്തുമെന്ന് എഴുതുമോ? ലൈഫ് മിഷൻ പദ്ധതി തുടരുമെന്ന് എഴുതുമോ? ലൈഫ് മിഷൻ പദ്ധതിയെ മറ്റൊരു ജാക്കറ്റിലായിരിക്കും അവതരിപ്പിക്കുക എന്നെഴുതുമോ? അല്ല, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന അവസരത്തില് പല പദ്ധതികളും നിർത്തലാക്കും എന്നൊരാരോപണം വന്നിരുന്നു. അപ്പൊ അദ്ദേഹം പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്, ജനാധിപത്യ സംവിധാനത്തില് ഒരു സർക്കാർ പ്രഖ്യാപിക്കുന്ന സ്കീംസും പദ്ധതികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളുടേതാണ്, അത് ആ രാഷ്ട്രീയ പാർട്ടിയുടെയോ ആ സർക്കാരിൻ്റെയോ അല്ല, ജനങ്ങളുടേതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പല പദ്ധതികളും നേരത്തെ സർക്കാർ, അദ്ദേഹം പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരുകളുടെയും ഭരണാധികാരികളുടെയും പേര് പറഞ്ഞിട്ട് ഇപ്പം സ്വച്ഛ് ഭാരത് പ്രഖ്യാപിച്ച അവസരത്തില് അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ പേര് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ പേര് പറഞ്ഞിരുന്നു. അപ്പൊ അത് അദ്ദേഹം എന്നിട്ട് പറഞ്ഞത് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളുടേതാണ്, പിന്നെ ജനങ്ങളാണത് കറക്റ്റ് ചെയ്യേണ്ടത്.
അല്ലാതെ ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ അല്ല. അതാണ് ജനാധിപത്യത്തിന്റെ രീതി. മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചു 2022 സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തിന് അതിനു മുമ്പായിട്ട് ഇന്ത്യയിൽ എല്ലാവർക്കും ഭവന പദ്ധതി എന്ന്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സർക്കാരും, നരേന്ദ്രമോദി ആദ്യം തന്നെ പ്രഖ്യാപിച്ചു, ഒരു സർക്കാരും പ്രഖ്യാപിച്ച പദ്ധതികള് അത് തിരിച്ചെടുക്കാനോ മാറ്റാനോ മായ്ച്ചു കളയാനോ സാധിക്കില്ല, അത് ജനങ്ങളുടേതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പദ്ധതിയും നരേന്ദ്രമോദി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്, അദ്ദേഹം തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കും, അത് നിർത്തലാക്കും, ഇത് നിർത്തലാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രചരണം വന്നപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പദ്ധതിയും നിർത്തലാക്കാൻ ബി ജെ പി സാധാരണ, അതായത് ഈ ഗവൺമെന്റുകളൊക്കെ തുടർച്ചയാണല്ലോ, അപ്പൊ ആ പദ്ധതികൾ നിർത്തലാക്കുന്ന രീതി ശരിയല്ല എന്ന് നരേന്ദ്രമോദി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ബി ജെ പി നടപ്പിലാക്കുന്നത്, ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഓരോ സംസ്ഥാനങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിലുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ അവർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സ്ഥലം ഇല്ലാത്തവർക്കാണ് ആദ്യം കൊടുക്കുന്നത്, അവർക്ക് സ്ഥലമുണ്ട് കേട്ടോ. പറയുന്ന അവസരത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പറയണം, കേരളത്തെക്കാൾ കൂടുതൽ സ്ഥലം അവർക്ക് ലഭ്യമാണ്. അങ്ങനെ പല സംസ്ഥാനങ്ങളും, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളെല്ലാം വീട് ഭൂമി പോലും ഇല്ലാത്ത ഭവനരഹിതർക്കാണ് ആദ്യം കൊടുക്കുന്നത്. അത് അവരുടേതായിട്ടുള്ള രീതിയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2022 മുമ്പ് എല്ലാവർക്കും വീട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കോടതി ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്, ഈ നമ്മുടെ FCRA 35-ാം വകുപ്പ് 3(1)(c) ഇതിന്റെ അകത്ത് എല്ലാം പറയുന്ന 3(1)(c)ക്ക് അകത്ത് പറയുന്ന ഉദ്യോഗസ്ഥരെ പറ്റിയാണ് പറയുന്നത്. അത് എടുത്തു പറഞ്ഞതിന് ശേഷമാണ് കോടതി അതിന്റെ അകത്ത് രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്നതിന് മറുപടി പറയുന്നത്. അതിന് കോടതി പറയുന്നത് 2017 ഈ സർക്കാരിന്റെ തന്നെ 2020 July 8 മുഖ്യമന്ത്രി അയച്ച കത്ത്, ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചുകൊണ്ടാണ് കോടതി പറയുന്നത് ഇതിന്റെ അകത്ത് കേന്ദ്ര ഗവൺമെന്റിനോ CBIക്കോ രാഷ്ട്രീയ താല്പര്യമില്ല. രണ്ടോ ആ ഓർഡിനൻസും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കത്തും പിന്നെ സെക്ഷൻ 35 3(1)(c)യും FCRA അത് കൂട്ടി വായിച്ചിട്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ പറ്റി പറയുന്നത്. അതിന് കണ്ടീഷൻ വെച്ചിട്ടാണ് അല്ലസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ഇതെല്ലാം വളരെ ക്ലിയർ ആണ്. ഇത് അന്വേഷിക്കാം, അന്വേഷിക്കുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും അവസാനം ട്രയൽ കോർട്ടിലാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഈ ജോർജ് കുര്യൻ, ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികൾ, 4 പദ്ധതികളിൽ ആദ്യം നിൽക്കുന്നത് ഈ ലൈഫ് മിഷൻ പദ്ധതിയായിരിക്കും. ലൈഫ് മിഷൻ പദ്ധതിയിലെ ഈ CBI ഹൈക്കോടതിയുടെ വിധി ഈ ഘട്ടത്തിലെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും ഒക്കെ ആശ്വാസകരമായി മാറുകയും ചെയ്യും. ലൈഫ് മിഷനെതിരെ പറഞ്ഞാൽ ജനവികാരം തിരിയും എന്ന ഒരു തിരിച്ചറിവ് BJP ഉണ്ടാവുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും ഇല്ല. ലൈഫ് മിഷനിലെ അഴിമതിയെ പറ്റി പറഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങൾക്കെതിരെ തിരിയുന്നത്? അതെങ്ങനെ പറയാൻ സാധിക്കും? അഴിമതിയെ പറ്റി പറഞ്ഞാൽ, ഏത് മിഷനിലെ ആയാലും അഴിമതിയെ പറ്റി പറഞ്ഞാൽ അത് പാർട്ടിക്കെതിരെ തിരിയും എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് അടിസ്ഥാനരഹിതമാണ്. നോക്കാം നമുക്ക് നിയമസഭാ ഇലക്ഷനിൽ നോക്കാം. റജി, അവസാനിപ്പിക്കുമ്പോൾ ഇതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വാസ്തവം തിരിച്ചറിഞ്ഞ് നിലപാട് തിരുത്തി എന്ന നിലപാടിൽ തന്നെയാണോ CPM? അതല്ല, ഇതിൽ അഴിമതി മുക്തമായിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതിയാണ് UDF സ്വപ്നം കാണുന്നത്, അതിന് പേര് ലൈഫ് മിഷൻ എന്ന് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല, ഇന്ദിരാ ആവാസ് എന്നോ രാഹുൽ ആവാസ് എന്നോ ഒക്കെ ഉള്ള പേരുകളായിട്ട് മാറാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാലും ഈ സർക്കാർ തുടർന്ന ഇതേ പദ്ധതി UDF തുടരും എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അവർ കളമറിഞ്ഞ് കളിക്കുന്നു എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? റിജി, തീവെട്ടിക്കൊള്ളയ്ക്ക് ലോകരക്കാരുടെ UDFനെ സംബന്ധിച്ചോളം ഒരിക്കലും ഒരു അഴിമതി ഇല്ലാതെ കൊണ്ട് അവരൊരു കിണർ പോലും കുത്തുന്നില്ല കേരളത്തിൽ. അത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു സംശയം വേണ്ട, ജനങ്ങളെ ഭീതിപ്പെടല്ല, ഭയന്നിട്ടും അത് വാസ്തവത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ നാണം കെട്ടിട്ടാണ് അവരിപ്പോൾ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MMS കേരളത്തിലെ ജനങ്ങളുടെ മുട്ടുമ്മേൽ നിന്ന് മാപ്പ് വരണം. പിന്നെ ജോർജ് കുര്യനോട് ഒരു കാര്യം, ജോർജ് കുര്യൻ ഇന്നും നിങ്ങൾ അംബാനിക്ക് വേണ്ടിയിട്ട് ഡീസൽ വരെ പെട്രോൾ വിലയും വർദ്ധിപ്പിച്ചു. കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം ഈ രാജ്യത്ത് 14 നിങ്ങൾ
ചർച്ചയിൽ പങ്കെടുത്തിരുന്ന അതിഥികളോട് നന്ദി അറിയിക്കുന്നു. യു ഡി എഫ് ലൈഫ് മിഷനുമായി ബന്ധപ്പെടുത്തി എം എം ഹസൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരിക്കുന്ന നിലപാടിനെ തള്ളിക്കൊണ്ട് കെ പി സി സി അധ്യക്ഷൻ നടത്തുകയായിരുന്നു ഇന്ന് ആ പ്രസ്താവന എന്നാണ് ന്യൂസ് ഈവനിംഗ് പരിശോധിച്ചത്. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. രണ്ട് വർഷത്തിന്റെ നിറവിൽ